ഇഷ്ടപ്പെടുന്ന ഒരു വിഭാഗമുണ്ട്, അഥവാ അള്ളാഹുവിന് ഒരാളോട് ഇഷ്ടം തോന്നിയാൽ അള്ളാഹു ആകാശ ലോകങ്ങളിലുള്ള മലക്കുകളോട് പറയും, ഇന്നാലിന്ന ഒരാൾ എനിക്ക് ഇഷ്ടമാണെന്നും, ഇന്നാലിന്ന നാട്ടിലെ ഇന്നാലിന്ന വ്യക്തിയെ എനിക്ക് ഇഷ്ടമാണെന്നും, അതുകൊണ്ട് ഫഅഹിബ്ബൂഹു, നിങ്ങളും അയാളെ ഇഷ്ടപ്പെടണമെന്ന് അള്ളാഹു മലക്കുകളോട് പറയും. അപ്പൊ മഹാനായ ജിബ്രീൽ അലൈഹിസ്സലാം ആകാശ ലോകങ്ങളിലുള്ള സർവ മലക്കുകളെയും വിളിക്കും, യാ മലായികത്തി, എന്റെ മലക്കുകളെ, ഇന്നാലിന്ന മനുഷ്യനെ അള്ളാഹുവിന് വലിയ ഇഷ്ടമാണ്, അതുകൊണ്ട് നിങ്ങൾ ഇഷ്ടപ്പെടണം, അവരിഷ്ടപ്പെടും. ആകാശങ്ങളിലുള്ള മലക്കുകളും അള്ളാഹുവും അവിടെയുള്ള ആത്മാക്കളും ഇന്നാലിന്ന വ്യക്തിയെ ഇഷ്ടപ്പെടാൻ തുടങ്ങിയാൽ അവർക്ക് ദുനിയാവിൽ ഭൂമിയിൽ അവരുടെ അംഗീകാരം വർദ്ധിക്കും. ജനങ്ങൾ അവരെ സ്നേഹിക്കാൻ തുടങ്ങും, ജനങ്ങൾ അവരെ ആദരിക്കാൻ തുടങ്ങും, ജനങ്ങൾ അവരെ ഇഷ്ടപ്പെടാൻ തുടങ്ങും, ജനങ്ങൾ അവർക്ക് പരിഗണന നൽകാൻ തുടങ്ങും. അതല്ലാതെ സ്ഥാനമാനങ്ങൾക്കും പരിഗണനകൾക്കും അതുപോലെ പ്രശസ്തിക്കും വേണ്ടി നമ്മൾ എത്ര അധ്വാനിച്ചാലും അതൊക്കെ നഷ്ടത്തിലായിരിക്കും, ദുനിയാവിലെയും ആഖിറത്തിലെയും നഷ്ടത്തിലായിരിക്കുമെന്നും നമ്മുടെ മുമ്പിൽ വെച്ച് ഒരുപക്ഷെ അവർ നമ്മെ പുകഴ്ത്തി സംസാരിച്ചേക്കാം, നമ്മുടെ മുമ്പിൽ വെച്ച് നമ്മെ കുറിച്ച് നല്ലത് പറഞ്ഞേക്കാം, നമ്മുടെ അഭാവത്തിൽ അവർ നമ്മെ ചീത്ത പറയുകയേ ചെയ്യുള്ളൂ. പലപ്പോഴും പല ആളുകൾ വേദിയിലിരുത്തി നന്നായി പുകഴ്ത്തും പ്രഭാഷണത്തിന് വേണ്ടി. ഇന്നാലിന്നൊരു പ്രഭാഷകൻ വന്നാൽ 5 മിനിറ്റും 10 മിനിറ്റും ഒക്കെ പ്രഭാഷകനെ ആകാശം മുട്ട പുകഴ്ത്തും. ആര്? സംഘാടകരിൽപ്പെട്ട വളരെ കഴിവുള്ള ഒരു സംഘാടകൻ മൈക്ക് ഉപയോഗിച്ച് ആകാശം മുട്ട മാനം മുട്ട പുകഴ്ത്തും. എന്നാൽ പ്രഭാഷണം കഴിഞ്ഞ് തിരിച്ചു പോയാൽ അദ്ദേഹമായിരിക്കും ആദ്യം പ്രഭാഷകനെ ചീത്ത പറയാ, അദ്ദേഹമായിരിക്കും ആദ്യം പ്രഭാഷകനെ കുറ്റം പറയാ. ഇതാണ് നമ്മുടെ നാട്ടിലുള്ള സാഹചര്യങ്ങൾ. ആളുകളുടെ മുമ്പിൽ വെച്ച് എത്ര പുകഴ്ത്താനും ഒരു മടിയുമില്ലാത്ത ആളുകളാണ് നമ്മൾ. എന്നാൽ അഭാവത്തിലോ അവന്റെ അസാന്നിധ്യത്തിലോ അവനെ പൂർണ്ണമായി എങ്ങനെയെങ്കിലും തളർത്താനും ഇകഴ്ത്താനും ഇല്ലായ്മ ചെയ്യാനും ശ്രമിച്ചുകൊണ്ടിരിക്കുന്ന ഒരു കാലമാണ്. അതുകൊണ്ട് ആളുകൾ മുഖം നോക്കി സ്തുതി പറയുമ്പോൾ നമ്മൾ ഉയർന്നു പോകരുത്, ഞാൻ വലിയ സംഭവമാണ് എന്ന് ഒരിക്കലും തോന്നിപ്പോകരുത്. മുഖം നോക്കി സ്തുതി പറയുന്നവർ നമ്മുടെ അഭാവത്തിൽ നമ്മെ കുറ്റപ്പെടുത്തുന്നുണ്ട് എന്നുള്ള യാഥാർത്ഥ്യം കൂടി നമ്മൾ മനസ്സിലാക്കണം. ഏതായാലും ഈ മഹത്തായ സ്ഥാപനത്തിന് വേണ്ടി കഠിനാധ്വാനം ചെയ്യുന്ന ആളുകൾ, ഞാനിവിടെ എന്റെ ഒരു സുഹൃത്തിന്റെ മൻസൂർ ഹുദവിയുടെ കല്യാണത്തിന് വന്നപ്പോ ഈ മഹത്തായ സ്ഥാപനത്തിലേക്ക് ഒന്ന് സന്ദർശിക്കാനും കാണാനും കുട്ടികളോട് സംസാരിക്കാനൊക്കെ ക്ഷണിച്ചിട്ടുണ്ട്. ഇതിനെ ആത്മാർത്ഥമായി സ്നേഹിക്കുന്ന ഇതിന്റെ കമ്മിറ്റി ഭാരവാഹികൾ അള്ളാഹു സ്വീകരിക്കട്ടെ. അപ്പൊ ഞാൻ പറയുന്നത്, നമ്മുടെ ഈ അധ്വാനങ്ങളൊന്നും നഷ്ടത്തിലാവാൻ പാടില്ല. ജീവിതത്തിലെ ഒരുപക്ഷെ കുടുംബത്തെയും മക്കളെയും സമ്പാദ്യങ്ങളെയൊക്കെ രണ്ടാം മേഖലകളിലേക്ക് മാറ്റി ആദ്യത്തെ സ്ഥാനം ഈ സ്ഥാപനത്തിന് നൽകി ആത്മാർത്ഥമായി പ്രവർത്തിക്കുന്ന ആളുകളുണ്ടാകും. അവിടെയൊക്കെ അള്ളാഹുവിന്റെ വജ്ഹ് മാത്രം ആഗ്രഹിച്ചുകൊണ്ട് അമല് ചെയ്യണം. അല്ലാഹു റബ്ബ് സുബ്ഹാനഹു വ തആല തൗഫീഖ് നൽകട്ടെ എന്ന് ഞാൻ ദുആ ചെയ്യുന്നു. ഇഖ്ലാസും ഈമാനും ഇഹ്സാനുമുള്ള മുത്തഖീങ്ങളിൽ അള്ളാഹു നമ്മെ ഉൾപ്പെടുത്തട്ടെ എന്ന് പ്രാർത്ഥിക്കുകയാണ്. അതേപോലെ തന്നെ പരിശുദ്ധ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞു, നബിത്തങ്ങൾ പഠിപ്പിക്കുകയാണ്, ഖൈറുക്കും മൻ തഅല്ലമൽ ഖുർആന വഅല്ലമ, നിങ്ങളുടെ നാട്ടിലുള്ള വിദ്യാർത്ഥികളിൽ ഏറ്റവും നല്ല വിദ്യാർത്ഥികൾ ഖുർആൻ പഠിക്കുന്നവരാണ്. പല മേഖലകളിൽ, ഭൗതിക മേഖലകളിൽ പഠിക്കുന്ന ഒരുപാട് വിദ്യാർത്ഥികൾ ഉണ്ടാകും. കൊമേഴ്സ് പഠിക്കുന്നവർ, സയൻസ് പഠിക്കുന്നവർ, ബയോളജി പഠിക്കുന്നവർ, കെമിസ്ട്രി പഠിക്കുന്നവർ, ബിഫാം പഠിക്കുന്നവർ, ബിസിനസ് പഠിക്കുന്നവർ, ലോ പഠിക്കുന്നവർ, അതേപോലെ ഭാഷ പഠിക്കുന്നവർ, ഇങ്ങനെ പല മേഖലകളിലും പഠിച്ചുകൊണ്ടിരിക്കുന്ന ആളുകൾ നമ്മുടെ നാട്ടിലുണ്ടാകും. ഖുർആൻ പഠിക്കുന്നവരുണ്ട്, ഫിഖ് പഠിക്കുന്നവരുണ്ട്, അതേപോലെ ഹദീസ് പഠിക്കുന്നവരുണ്ട്. ഈ പണ്ഡിതാക്കളിൽ, ഈ വിദ്യാർത്ഥികളിൽ ഏറ്റവും നല്ല വിദ്യാർത്ഥികൾ ഖുർആൻ പഠിക്കുന്നവരാണ് എന്ന് പരിശുദ്ധ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം. ലോകത്തെ വിദ്യാർത്ഥികളിൽ ഏറ്റവും നല്ല വിദ്യാർത്ഥി ഖുർആൻ പഠിക്കുന്നവരാണ്. ലോകത്തെ അധ്യാപകന്മാർ, എല്ലാ മേഖലകളിലും അധ്യാപകന്മാരുണ്ട്. ആ അധ്യാപകന്മാരിൽ ഏറ്റവും നല്ല അധ്യാപകൻ ഖുർആൻ പഠിപ്പിക്കുന്നവരാണ്. ഖുർആൻ പഠിപ്പിക്കുന്ന അധ്യാപകരാണ് ഏറ്റവും നല്ല അധ്യാപകർ. അങ്ങനെ വരുമ്പോ
ഏറ്റവും നല്ല സ്ഥാപനം ഏറ്റവും നല്ല ബിൽഡിംഗ് ഏതാണെന്ന് ചോദിച്ചാൽ ഖുർആൻ പഠിക്കുകയും പഠിപ്പിക്കുകയും ചെയ്യുന്ന സ്ഥാപനങ്ങളാണ് അങ്ങനെ വരുമ്പോൾ നമ്മുടെ സദഖകളിൽ ഏറ്റവും നല്ല സദഖ ഏതാണെന്ന് ചോദിച്ചാൽ ഖുർആൻ പഠിക്കുന്നവർക്ക് നമ്മൾ ചെയ്യുന്ന സംഭാവനകളാണ് അവർക്ക് ഭക്ഷണം നൽകാൻ വേണ്ടി നമ്മൾ ചിലവഴിക്കുന്നത് അവിടുത്തെ ഉസ്താദുമാർക്ക് സാലറി നൽകാൻ വേണ്ടി നമ്മൾ ചിലവഴിക്കുന്നത് ഇതൊക്കെയാണ് നമ്മുടെ ജീവിതത്തിലെ ഏറ്റവും നല്ല സംഭാവനകളായി മാറുന്നത് അപ്പൊ സ്ഥാപനത്തെ നമ്മൾ ആത്മാർത്ഥമായി സ്നേഹിക്കണം വിദ്യാർത്ഥികൾ ആത്മാർത്ഥമായി സ്നേഹിക്കണം അധ്യാപകർ ആത്മാർത്ഥമായി സ്നേഹിക്കണം കാരണം ഖുർആൻ അല്ലാഹു ഇറക്കിയത് ഏറ്റവും നല്ല ഒരു വസ്തുവായിട്ടാണ് അള്ളാഹുവിന് അങ്ങനെയാണ് ഏറ്റവും നല്ലതിന് അള്ളാഹുവിന് ഇഷ്ടമാണ് ഒരുപാട് ചെയ്യലല്ല ചെയ്യുന്നത് നന്നായി ചെയ്യലാണ് അള്ളാഹുവിന് ഇഷ്ടം ഒരുപാട് ചെയ്യുന്നവരുണ്ടാകും പക്ഷെ കുറച്ചേ ചെയ്യൂ അത് ഭംഗിയായി ചെയ്യും പണ്ട് ഒരു ഉസ്താദ് ഒരു ഗുരു തന്റെ രണ്ട് ശിഷ്യന്മാർക്ക് റൂം നിറച്ചു കൊടുക്കാൻ ഒരു രൂപ കോയിൻ ഒരു കോയിൻ രണ്ട് രൂപയുടെ രണ്ട് കോയിൻ നൽകുന്നൊരു കഥയുണ്ട് ഒരു ഗുരു ഒരു അധ്യാപകൻ ഒരു ഉസ്താദ് തന്റെ ശിഷ്യന് രണ്ട് ശിഷ്യന്മാർക്ക് രണ്ട് മുറികൾ നൽകുകയാണ് ആ മുറി നൽകിയിട്ട് ഓരോ കുട്ടിയുടെ കയ്യിലും ഓരോ രൂപ നൽകുന്നുണ്ട് ഈ രൂപ ഉപയോഗിച്ച് നീ ഈ മുറി നിറക്കണം രണ്ടു പേരോടും രണ്ട് മുറികൾ നിറക്കാൻ രണ്ടു പേർക്കും രണ്ട് രൂപ വെച്ച് കൊടുത്തു അതിലൊരു കുട്ടി എന്ത് ചെയ്തു രാവിലെ മുതൽ വൈകുന്നേരം വരെ കല്ലുകളും മുല്ലുകളും അതുപോലെ ചപ്പു ചവറുകളും ഒക്കെയായി ഒരുപാട് കഠിനാധ്വാനം ചെയ്ത് രാവിലെ ഒരുപാട് ചെയ്യലല്ല ചെയ്യുന്നത് ഏറ്റവും നന്നായി ചെയ്യലാണ് കല അത് ഇസ്ലാമിന് വലിയ ഇഷ്ടമാണ് അത് ഇസ്ലാമിന് വലിയ ഇഷ്ടമാണ് പരിശുദ്ധ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾക്ക് അതിഷ്ടമാണ് അതേപോലെ തന്നെ ഈ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളും പരിശുദ്ധ ഖുർആനും ഒക്കെ ഈ വിഷയം ഊന്നി പറയുന്നുണ്ട് അതുകൊണ്ട് ഞാൻ എന്റെ പ്രിയപ്പെട്ട മുഅ്മിനീങ്ങളോടൊക്കെ പറയുന്നത് ചെയ്യുന്നത് ഒരുപാട് ചെയ്യലല്ല ചെയ്യുന്ന വിഷയം വളരെ ഭംഗിയായി ചെയ്യുക എന്നുള്ളതാണ് നമ്മുടെ മുമ്പിലുള്ള ബാധ്യത നമ്മുടെ മഹത്തായ സ്ഥാപനം ഇഫ്ദ് കോളേജ് ഒന്നല്ല ഓരോ മഹല്ലുകളിലും ഹിഫ്ദ് കോളേജ് ഉണ്ട് ഞാൻ ഇന്നലെ പെർല ബദിയടുക്ക പെർലയിലെ ഒരു ഹിഫ്ദ് കോളേജ് ഉദ്ഘാടനത്തിന് ഇതേപോലെ പ്രഭാഷണം നടത്തുകയുണ്ടായി അങ്ങനെ കാസർഗോഡ് ജില്ലയിൽ എണ്ണിയാൽ ഓരോ 5-5 കിലോമീറ്ററുകൾക്കിടയിലും ഓരോ ഹിഫ്ദ് സ്ഥാപനങ്ങളുണ്ട് ഞാൻ ഹിഫ്ദ് സ്ഥാപനങ്ങളെ നിരുത്സാഹപ്പെടുത്തുന്ന ഒരാളാണ് അത്തരം സ്ഥാപനങ്ങൾ ഇനി തുടങ്ങരുത് എന്ന് പറയുന്ന ആളാണ് പക്ഷേ ഞാൻ നിങ്ങളോട് പറയാണ് നമ്മുടെ ഹിഫ്ദ് സ്ഥാപനം വെറും ഒരു ഹാഫിദുകളാക്കി ഇറക്കുന്നതിന് പകരം ഏറ്റവും നല്ല പ്രൊഡക്റ്റിനെ പുറത്തിറക്കാൻ നമ്മൾക്ക് കഴിയണം നിങ്ങളൊന്ന് മാറി ചിന്തിക്കണം നിങ്ങൾ മാറി ചിന്തിക്കുകയും ഈ മഹത്തായ സ്ഥാപനത്തിലെ നമ്മുടെ വിദ്യാർത്ഥികൾ പരിശുദ്ധമായ ഖുർആനിൽ നല്ല അവഗാഹമുള്ളവരായി അതുപോലെ തന്നെ ഒരു മിനിമം ഇംഗ്ലീഷ് ഭാഷയെങ്കിലും വളരെ ഭംഗിയായി കൈകാര്യം ചെയ്യുന്നവരായി അതേപോലെ ഖുർആനിന്റെ അർത്ഥം അറിയുന്ന ഒരു ഹാഫിലിങ്ങളാക്കിയെങ്കിലും ഒരു 3 വർഷം കൊണ്ട് നിങ്ങൾ ഇറക്കാൻ ശ്രമിക്കണം വെറും ഒരു ഹാഫിലാക്കി നിങ്ങൾ ഇറക്കരുത് ഞാൻ നിങ്ങളോട് പറയാം 3 വർഷം നമ്മുടെ മുമ്പിലുണ്ട് അല്ലെ 3 വർഷത്തെ കോഴ്സ് അല്ലെ 3 വർഷം നമ്മുടെ മുമ്പിലുണ്ട് ഈ 3 വർഷത്തെ കാലയളവിൽ ഇംഗ്ലീഷ് ഭാഷ നന്നായി കൈകാര്യം ചെയ്യുന്ന കുട്ടികളാക്കണം അതേപോലെ ഖുർആനിന്റെ മുഴുവനും അർത്ഥമറിയുന്ന ഹാഫിലിങ്ങളാക്കി ഇറക്കണം പിന്നെ വലിയ വലിയ കിതാബുകൾക്ക് സമയമില്ല അത് പിന്നെ മറ്റുള്ള സ്ഥാപനങ്ങളിൽ പോയി പഠിക്കും അപ്പൊ എല്ലാ സ്ഥാപനങ്ങളും ഒരുപോലെ ഹാഫിദ്യങ്ങൾ ഇറക്കി ഒരു 3 വർഷം കൊണ്ട് ഹാഫിദ്യങ്ങൾ പുറത്തിറങ്ങി ആ ഹാഫിദ്യങ്ങളെ കൊണ്ട് സമുദായത്തിന് ഒരു നേട്ടം ഉണ്ടാവില്ല ഞാൻ പറയാൻ പോകുന്ന വിഷയം വളരെ ഗൗരവത്തോടെ നിങ്ങൾ എടുക്കണം ഞാൻ ഒരിക്കലും ഹിഫ്ദിനെ നിരുത്സാഹപ്പെടുത്തല്ല വെറും ഹിഫ്ദ് മാത്രം പഠിച്ച് പുറത്തിറങ്ങി മറ്റുള്ള മേഖലകളിലേക്ക് പഠിക്കാൻ പോവാതെ പിന്നിങ്ങനെ സ്കൂളിലൊക്കെ പോയി കളിച്ച് +1 +2 കഴിഞ്ഞു ചങ്ങാതിമാരുമായി അടിച്ചു പൊളിച്ച് ഇത്തരം ഹാഫിദ്യങ്ങളെ കൊണ്ട് സമുദായത്തിന് എന്ത് നേട്ടമാണ് അവർ സ്വാഭാവികമായി മറന്നു പോകുമെന്നാണ് ഈ ഖുർആൻ മറന്നു പോവുക എന്ന് പറഞ്ഞാൽ വെറുതെ ഒരാളും മറക്കൂല എന്നാണ് ഖുർആൻ മറക്കുക എന്ന് പറയില്ലേ ഖുർആൻ മറന്നാൽ ശിക്ഷയുണ്ട് എന്നൊക്കെ നമ്മൾ പറയില്ലേ ഖുർആൻ വെറുതെ മറക്കൂല ഖുർആൻ മറക്കുന്നത് ഖുർആൻ പഠിച്ചവർ തെറ്റിലേക്ക് നീങ്ങുമ്പോഴാണ് ഖുർആൻ പഠിച്ചവർ തെറ്റിലേക്ക് നീങ്ങിയാൽ തിന്മയിലേക്ക് നീങ്ങിയാൽ അത് അവർക്ക് മറന്നുപോകും അതൊരു മുസീബത്താണ് അതവർ മറന്നുപോകും നേരെ മറിച്ച് ഖുർആൻ പഠിച്ചവർ ഖുർആൻ പഠിച്ചതുപോലെ ജീവിച്ചാൽ അവർക്കത് മറക്കൂല എന്നാൽ പിന്നെ അവർക്ക് മറക്കണമെങ്കിൽ അവരുടെ പ്രായാധിക്യം കൊണ്ട് മറക്കണം അത്തരം അറബിക്ക് അല്ലാഹു ശിക്ഷ നൽകുകയുമില്ല മനസ്സിലാക്കണം
നിങ്ങളോടില്ലേ ഖുർആൻ പരിശുദ്ധ ഖുർആൻ ആർക്കും അങ്ങനെ മറക്കൂല പഠിച്ച ഒരാൾക്ക് ഖുർആൻ മറക്കൂല കാരണം ഖുർആൻ മറക്കണമെങ്കിൽ ചില വൈകല്യങ്ങൾ ഉണ്ടാവണം വൈകല്യം ഒന്ന് വാർദ്ധക്യമാണ് വാർദ്ധക്യത്തിന് മറന്നതിന്റെ പേരിൽ അള്ളാഹു നാളെ ശിക്ഷിക്കൂല അല്ലെങ്കിൽ വേറെന്തെങ്കിലും അസുഖങ്ങൾ ഉണ്ടാകണം അങ്ങനെ മറന്നുപോയാലും ശിക്ഷിക്കൂല പിന്നെ ഖുർആൻ മറക്കുന്നത് ഒരാൾ തെറ്റുകാരനായി മാറുമ്പോഴാണ് തെറ്റു ചെയ്താൽ ഖുർആൻ മറക്കും തെറ്റിന്റെ ആളുകളായി മാറിയാൽ ഖുർആൻ മറക്കും അള്ളാഹു മറപ്പിച്ചു കളയും അള്ളാഹു മറപ്പിച്ചു കളയും മഹാന്മാരായ സ്വഹാബാക്കളുടെ കാലത്ത് ഉമർ ഇബ്നുൽ ഖത്താബ് റളിയല്ലാഹുവിന്റെ കാലത്ത് മഹാന്മാരായ സ്വഹാബാക്കൾ യുദ്ധത്തിന് വേണ്ടി പുറത്തിറങ്ങിയതാണ് അങ്ങനെ യാത്ര ചെയ്തുകൊണ്ടിരിക്കെ ഒരു ചെറുപ്പക്കാരനെ കണ്ടു എവിടെ ഒരു വീടിന്റെ കോലായിൽ ഒരു ചെറുപ്പക്കാരനെ കണ്ടു ഈ ചെറുപ്പക്കാരൻ മുസ്ലിമായിരുന്നു ഹാഫിലായിരുന്നു പണ്ട് അൽബക്കറയും ആലു ഇമ്രാനും പഠിച്ചാൽ അവരെ ഹാഫിൽ എന്നാ വിളിക്കുക അൽബക്കറയും ആലു ഇമ്രാനും പഠിച്ചാൽ അവരെ ഹാഫിൽ എന്നാ വിളിക്കുക അപ്പൊ അൽബക്കറയും ആലു ഇമ്രാനും മനപ്പാടമുണ്ടായിരുന്ന ഒരു മുസ്ലിം ചെറുപ്പക്കാരൻ എന്ത് ചെയ്തു ഒരു യുദ്ധത്തിന് പോയപ്പോ ശത്രുപക്ഷത്തു നിന്നുള്ള ഒരു സുന്ദരിയായ പെണ്ണിനെ കാണാനിടയായി ശ്രദ്ധിക്കണം സൂറത്തുൽ ബക്കറയും ആലു ഇമ്രാനും മനപ്പാടമാക്കിയ ഒരു സ്വഹാബിയാണ് യുദ്ധത്തിന് പോയപ്പോ സുന്ദരിയായ ഒരു പെണ്ണിനെ കാണാനിടയായി ശത്രുപക്ഷത്ത് ക്രൈസ്തവ ക്രിസ്ത്യാനിയായ ഒരു പെണ്ണ് നസ്രാനിയായ പെണ്ണാണ് ആ പെണ്ണിനോട് മനസ്സിൽ എന്തെന്നില്ലാത്ത പ്രേമം തോന്നി സ്നേഹം തോന്നി ആ പെണ്ണിനെ വിവാഹം കഴിക്കണമെന്ന് അയാൾക്ക് അദ്ദേഹത്തിന് വല്ലാതെ താല്പര്യമുണ്ടായി അങ്ങനെ പെണ്ണിന്റെ പിന്നാലെ പോയി ഇവിടെ യുദ്ധം നടക്കുമ്പോ ഇദ്ദേഹം പെണ്ണിന്റെ പിന്നാലെ പോയി അങ്ങനെ പെണ്ണിനോട് പ്രപ്പോസൽ നടത്തി എന്നെ കല്യാണം കഴിക്കുമോ എന്ന് ചോദിച്ചു പെണ്ണ് പറഞ്ഞു നീ കുരിശ് ധരിച്ചാൽ ഞാൻ നിന്നെ വിവാഹം കഴിക്കാം കുരിശ് ധരിക്കണം ഇസ്ലാമിൽ നിന്ന് പുറത്തു പോകണം ക്രിസ്ത്യാനിയാവണം എങ്കിൽ ഞാൻ വിവാഹം കഴിക്കാം എന്ന് പറഞ്ഞു അദ്ദേഹം പെണ്ണ് പറഞ്ഞത് കേൾക്കുകയും തന്റെ മുസ്ലിം എന്ന് പറയുന്ന ഐഡന്റിറ്റി എടുത്തു മാറ്റി ക്രൈസ്തവ മതത്തിലേക്ക് ചേക്കേറുകയും ചെയ്തു സ്വഹാബിയാണ് സ്വഹാബിയല്ല സാബിഈങ്ങളിൽപ്പെട്ട മഹാനായ ഉമർ ഇബ്നുൽ ഖത്താബ് തങ്ങളുടെ കാലത്തുള്ള ഒരു മുസ്ലിമായ ഒരാളാണ് അദ്ദേഹം എന്ത് ചെയ്തു സാബിഈങ്ങളിൽപ്പെട്ട ഒരാളാണ് അദ്ദേഹം ക്രൈസ്തവനായി അങ്ങനെ അദ്ദേഹം വളരെ വിഷമത്തോടെയാണ് മുസ്ലിമീങ്ങൾ തിരിച്ചു മദീനയിലേക്ക് മടങ്ങിപ്പോയത് ഒരുപാട് വർഷം കഴിഞ്ഞ് വീണ്ടും അവർ ആ വഴിയിലൂടെ കടന്നു പോകുമ്പോ ഈ ചെറുപ്പക്കാരനെ അതേ ഒരു വീടിന്റെ കോലായിൽ കാണുകയുണ്ടായി അപ്പൊ ചോദിച്ചു യാ ഫത്ത അല്ലയോ ചെറുപ്പക്കാര നിന്റെ ഖുർആൻ കൊണ്ട് നിനക്ക് എന്ത് നേട്ടമുണ്ടായി നിന്റെ ഖുർആൻ കൊണ്ട് നിനക്ക് എന്ത് നേട്ടമുണ്ടായി നിന്റെ ഇസ്ലാം കൊണ്ട് നിനക്ക് എന്ത് നേട്ടമുണ്ടായി നീ വലിയ ഹാഫിലായിരുന്നല്ലോ നീ ഖുർആൻ പഠിച്ച ആളായിരുന്നല്ലോ നീ വലിയൊരു നിസ്കരിക്കുന്ന ആളൊക്കെ ആയിരുന്നല്ലോ നിന്റെ ഖുർആനും നിന്റെ നിസ്കാരവും നിനക്ക് എന്ത് പ്രയോജനം ചെയ്തു എന്ന് ചോദിച്ചു അപ്പോഴാണ് അദ്ദേഹം പറഞ്ഞത് ഞാൻ പരിശുദ്ധമായ ഖുർആൻ എല്ലാം മറന്നുപോയി ഒരൊറ്റൊരായത്തൊഴികെ എല്ലാം ഞാൻ മറന്നു ഒരൊറ്റൊരായത്തൊഴികെ ഏതാണ് ആയത്ത് റുബമായവദുല്ലദീന കഫറു ലൗ കാനൂ മുസ്ലിമീൻ സത്യനിഷേധികളായ ആളുകൾ ഞാൻ മുസ്ലിമായിരുന്നുവെങ്കിൽ എത്ര നന്നായിരുന്നു എന്ന് കൊതിച്ചു പോകുന്ന ഒരായത്ത് റുബമായവദുല്ലദീന കഫറു സത്യനിഷേധികളായ ആളുകൾ കൊതിച്ചു പോകുന്ന ഒരു സമയം വരാനുണ്ട് അവര് മുസ്ലിമീങ്ങളായിരുന്നുവെങ്കിൽ എത്ര നന്നായിരുന്നു എന്ന് കൊതിച്ചു പോവുകയാണ് ഈ ആയത്തല്ലാതെ വേറെ ഒരായത്തും എനിക്ക് ഓർമ്മയില്ല എന്നാണ് പറഞ്ഞത് അത് ഖുർആനിന്റെ മുഅ്ജിസത്താണ് പഠിച്ച എല്ലാ ആയത്തും മറന്നുപോയി ആകെ മറക്കാതെ ബാക്കിയുള്ള ആയത്ത് നാളെ മഹ്ഷറിലെത്തിയാൽ ഞാൻ സത്യനിഷേധിയായതിന്റെ പേരിൽ ഖേദിക്കേണ്ടി വരുമെന്നർത്ഥമുള്ള ആയത്തായിരുന്നു അദ്ദേഹത്തിന് മറക്കാതെ ബാക്കിയായത് ഇപ്പൊ ഞാൻ പറഞ്ഞു വരുന്നത് ഒരാളുടെയും പരിശുദ്ധമായ